ഫോർട്ട് കൊച്ചിയിലെ നമ്പർ പതിനെട്ട് ഹോട്ടലിൽ ഡി ജെ പാർട്ടി കഴിഞ്ഞ് മുൻ മിസ് കേരളിയും റണ്ണറപ്പുമടക്കം നാല് സുഹൃത്തുക്കൾ പുറത്തിറങ്ങിയത് രാത്രി പന്ത്രണ്ട് മുപ്പതോടെ ഇടപ്പള്ളി വൈറ്റില ബൈപ്പാസിലെ ചളിക്കവട്ടത്ത് ഇവരുടെ കാർ മരത്തിലേക്ക് പാഞ്ഞു കയറിയത് ഒരു മണിയോടെ നാലിലേറെ സിഗ്നൽ താണ്ടി മരണത്തിലേക്ക് അൻസി കബീറും അഞ്ജന ഷാജിനും മുഹമ്മദ് ആഷിക്കും പാഞ്ഞെത്തിയത് വെറും മുപ്പത് മിനിറ്റ് വേഗം കിലോമീറ്റർ മൂന്ന് പേർ മരിക്കുകയും ബൈക്ക് യാത്രികനടക്കം രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അപകടം അന്വേഷിച്ച പാലാരിവട്ടം പോലീസിന് സി സി ടി വി ദൃശ്യങ്ങളാണ് കാറിന്റെ അമിതവേഗം വ്യക്തമാക്കി കൊടുത്തത് ഹോട്ടലിൽ നിന്ന് അപകട സ്ഥലത്തേക്ക് പതിനെട്ട് ദശാംശം ഒൻപത് കിലോമീറ്റർ ആണ് രാത്രി വൈകി മദ്യം വിളമ്പുകയും അനുമതിയില്ലാതെ ഡി ജെ പാർട്ടി നടത്തുകയും ചെയ്ത നമ്പർ പതിനെട്ട് ഹോട്ടലിൽ നിന്ന് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ഡിവിആർ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് എന്നിവ പോലീസ് പിടിച്ചെടുത്തു കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് അറിയില്ലെന്ന ജീവനക്കാരുടെ മൊഴിയെ തുടർന്നാണിത് ഇവ സൈബർ പോലീസിന്റെ സഹായത്തോടെ പരിശോധിക്കും മെട്രോ സിഐ എ അനന്തലാലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെയായിരുന്നു റീഡ് വാഹനം ഓടിച്ച തൃശൂർ മാള സ്വദേശി അബ്ദുൾ റഹ്മാൻ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയതാണ് മിന്നൽ പരിശോധനയ്ക്ക് വഴിവെച്ചത് പരിക്ക് ഭേദമായ ഇയാളെ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു ശരീരത്തിൽ മുപ്പത് മില്ലിയിലധികം മദ്യം കണ്ടെത്തിയാൽ പോലും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിവീഴുമെന്നിരിക്കെ കാർ ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാന്റെ രക്തത്തിൽ നൂറ്റി അൻപത്തിയഞ്ച് മില്ലിയായിരുന്നു മദ്യത്തിന്റെ സാന്നിധ്യം ദേശീയപാത ബൈപ്പാസിൽ എൺപത് കിലോമീറ്ററുമാണ് പരമാവധി വേഗം മെട്രോ പോലീസ് സി ഐ എ അനന്തലാൽ പറയുന്നത് ഇങ്ങനെയാണ് ഹോട്ടലിലെ ഡി ജെ പാർട്ടികളിൽ സിനിമ സീരിയൽ മേഖലയിലെ പ്രമുഖരടക്കം പങ്കെടുത്തെന്നാണ് വിവരം പോലീസ് പരിശോധന മുൻകൂട്ടി അറിയാനും ലഹരി വസ്തുക്കൾ മാറ്റാനും ഹോട്ടലിൽ സംവിധാനമുള്ളതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആഷിക്കിന്റെ യാത്രായപ്പിനാണ് സംഘം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഹോട്ടലിൽ ഒത്തുചേർന്നത് ഹോട്ടലിന്റെ ബാർ ലൈസൻസ് എക്സൈസ് മരവിപ്പിച്ചു നാർക്കോട്ടിക് സെല്ലും പരിശോധന നടത്തിയെന്നാണ് വിവരം ഹോട്ടലിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയാൽ കൂടുതൽ നടപടിയുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരളകോമുദി